ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവ വിടവാങ്ങിയിട്ട് 18 വർഷം. ഓർമ്മ പെരുന്നാളിന് 21-ന് ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ഏലിയ ചാപ്പലിൽ തുടക്കമാകും. മർത്തോമ സിംഹാസനത്തിലെ 81-ാമത്തെ പിൻഗാമിയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 6-ാം കത്തോലിക്കയുമായ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദിദിയൻ കത്തോലിക്ക ബാവ ഓർമ്മയായിട്ട് 18 വർഷം. ഓർമ്മ പെരുന്നാൾ ജനുവരി 21 മുതൽ 26 വരെ ശാസ്താംകോട്ട മൗണ്ട് ഹൊറേബ് മാർ ഏലിയ ചാപ്പലിൽ നടക്കും. മലങ്കര സഭയുടെ സൂര്യതേജസ് എന്നായിരുന്നു വിശ്വാസികൾ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദിദിയൻ കത്തോലിക്ക ബാവയെ വിളിച്ചിരുന്നത്. 1915 ജനുവരി 30-ന് കൊല്ലം ജില്ലയിലെ പെരുന്നാട് ഗ്രാമത്തിൽ പുത്തൻ വീട്ടിൽ ഇടിക്കുള അന്നമ്മ ദമ്പതികളുടെ മകനായാണ് മാത്യൂസ് ജനിച്ചത്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ഭാവ തിരുമേനിയുടെ 18-ാമത് ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. പരിശുദ്ധ പിതാവ് കൊല്ലം ജില്ലയിലെ പെരുന്നാട്ട് ജനിച്ചു വളർന്ന് വൈദിക പട്ടം സ്വീകരിച്ച് അതിന് വൈദിക ജീവിതവും സന്യാസ ജീവിതവും ചെങ്ങന്നൂക്കടുത്ത് ഓദ്രയിൽ പരിപോഷപ്പെടുത്തി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ച് പരിശുദ്ധ മലങ്കര സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് 1991 പ്രവേശിച്ചു. അതിന് മുമ്പോട്ട് തന്നെ പരിശുദ്ധ സഭയുടെ പ്രത്യേകിച്ച് തെക്കൻ ഭദ്രാസനങ്ങളെ പരിപോഷിച്ച് പരിപാലിച്ച് വളർത്തിയ ഒരു മഹാമനുഷ്യനായിരുന്നു പരിശുദ്ധ തിരുമേനി. പെരുന്നാട്ടെ പാറക്കുളം NSS സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോട്ടയം പഴയ സെമിനാരിയിലും പത്തനംതിട്ട ബസിൽ ദേറായിലും കൊൽക്കത്ത ബിഷപ്പ് കോളേജിലും അമേരിക്കയിലെ ന്യൂയോർക്ക് ജനറൽ തിയോളജിക്കൽ സെമിനാരിയിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1938 ഷെമ്മാശപ്പട്ടവും തുടർന്ന് വൈദികപ്പട്ടവും സ്വീകരിച്ചു. 2005 സ്ഥാനമൊഴിഞ്ഞ അദ്ദേഹം 2006 ജനുവരി 26-നാണ് മലങ്കര സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിൽ ഇഹലോകവാസം വെടിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശാസ്താംകോട്ട കായലിന്റെ തീരത്തെ മൗണ്ട് ഹൊറേബ് ആശ്രമമാണ് അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്തത്. അന്ന് കൊല്ലം എത്രാസനമായിരുന്ന ഭദ്രാസനം ഇന്ന് 5 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുമേനിയുടെ കാലത്തുള്ള ആത്മീയവും ഭൗതികവുമായ വളർച്ചയുടെ സൂചനയാണ് അത്. കേവലം സഭയെ വളർത്തുന്നത് മാത്രമല്ല തിരുമേനി ശ്രദ്ധിച്ചത്. തിരുമേനിക്ക് അറിയാമായിരുന്നു ഒരു സമൂഹം ഒരു സമുദായം വളരണമെങ്കിൽ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതിന് തിരുമേനി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ LKG മുതൽ ആർട്സ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജുള്ള സ്ഥാപനങ്ങളൊക്കെയും തിരുമേനിയുടെ കാലത്ത് വളർത്തിയെടുത്തു. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുമേനി പലരും ചോദിച്ചു, മഹത് വ്യക്തികൾ ചോദിച്ചു, പിതാവേ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇത്രയും വലിയ പ്രസ്ഥാനം തിരുമേനിയെ കൊണ്ട് ഏതാണ്ട് ജീവിതത്തിൻ്റെ അവസ്ഥ 89-90 വയസ്സായ കാലഘട്ടത്തിൽ ഇനിയും തിരുമേനിക്ക് ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിൽ തിരുമേനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ബാവയുടെ ഓർമ്മയ്ക്ക് 18 വർഷം തികയുമ്പോൾ മലങ്കര സഭയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയായി ദേവാലയം മാറിയിട്ടുണ്ട്. കാതോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാളിന് 21-ന് തുടക്കമാകുമ്പോൾ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്ത നേതൃത്വം നൽകും. 25-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. മാർ തോമസ് തറയിൽ അനുസ്മരണ പ്രഭാഷണവും യാക്കോ മാർ ഏലിയാസ് മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണവും നടത്തും. 26-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ബെസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകും. ശ്ലൈഹിക വാഴ്വ്, പുസ്തക പ്രകാശനം, നേർച്ച വിളമ്പ് എന്നിവയോടെ ഓർമ്മ പെരുന്നാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.